സുരക്ഷാ ഭീഷണിക്ക് പിന്നാലെ ബോളിവുഡ് താരം സൽമാൻഖാന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു. വധഭീഷണി ചൂണ്ടിക്കാട്ടിയാണ് മുംബൈ പോലീസ് സൽമാന് വൈ പ്ലസ് സുരക്ഷ ഒരുക്കുന്നത്. താരത്തെ ഇനി മുതൽ സായുധരായ രണ്ട് കമാൻഡോകൾ എല്ലാ സമയവും അനുഗമിക്കും. പഞ്ചാബി ഗായകൻ സിദ്ദു മുസേവാലയുടെ കൊലപാതകത്തിന് പിന്നാലെ മെയ് 29-നാണ് സൽമാൻഖാന് നേരെ വധഭീഷണി ഉണ്ടായത്. ഇതിനു പിന്നാലെ സൽമാൻഖാന്റെ പിതാവ് ബാന്ദ്ര പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. സുരക്ഷയ്ക്കായും കുടുംബത്തിന്റെ സംരക്ഷണത്തിനായും തോക്ക് ലൈസൻസ് വേണമെന്ന ആവശ്യവുമായി സൽമാൻഖാൻ കഴിഞ്ഞ മാസം അവസാനത്തോടെ മുംബൈ പോലീസ് മേധാവിയെ സന്ദർശിച്ചിരുന്നു. ശാരീരിക പരിശോധനയ്ക്കും താരം ഹാജരായി. പഞ്ചാബ് ഗായകൻ സിന്ധു മുസേവാലെ കൊല്ലപ്പെട്ട ദിവസങ്ങൾക്ക് ശേഷം നടനും പിതാവിനും ഭീഷണി കത്ത് ലഭിച്ചിരുന്നു. 1998 കൃഷ്ണമൃഗ വേട്ടയാടൽ കേസുമായി ബന്ധപ്പെട്ട് ലോറൻസ് ബിഷ്ണോയ് എന്ന ഗുണ്ടാ നേതാവാണ് സൽമാൻഖാനെതിരെ വധഭീഷണി മുഴക്കിയത്. കേസിൽ താരം പ്രതിയായിരുന്നു. സൽമാൻഖാനും പിതാവിനും മുസേബാലയുടെ വിധിയുണ്ടാകുമെന്നായിരുന്നു സൽമാൻഖാന്റെ പിതാവായ സലീംഖാന് ലഭിച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നത്. ഭീഷണികൾക്ക് പിന്നാലെ സൽമാൻഖാൻ യാത്ര ബുള്ളറ്റ് പ്രൂഫ് ലാൻഡ് ക്രൂസറിലാക്കിയിരുന്നു. ഓഗസ്റ്റിൽ താരത്തിന് തോക്ക് കൈവയ്ക്കാനുള്ള ലൈസൻസും അനുവദിച്ച് നൽകിയിരുന്നു. 2018 കേസിന്റെ വിചാരണ നടക്കുന്നതിനിടയിലും സൽമാൻ വധഭീഷണി നേരിട്ടിരുന്നു. ബിഷ്ണോയുടെ സമുദായത്തിൽ കൃഷ്ണമൃഗത്തെ ആരാധിക്കുന്നു. ഇക്കാരണത്താലാണ് താരത്തിന് ഗുണ്ടാ നേതാവിൽ നിന്ന് വധഭീഷണി നേരിട്ടത്. ഇതിനെ തുടർന്ന് താരത്തിന് പോലീസ് എക്സ് കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. ഇതിൽ നിന്നും സുരക്ഷ വർദ്ധിപ്പിച്ചാണ് ഇപ്പോൾ വൈ പ്ലസ് കാറ്റഗറി സുരക്ഷ താരത്തിനായി മഹാരാഷ്ട്ര സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. സൽമാൻഖാനോടൊപ്പം അക്ഷയ് കുമാർ, അനുപം കേർ എന്നിവരുടെ സുരക്ഷയും സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സൽമാന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സൽമാൻഖാന് ലഭിച്ച ഭീഷണി വളരെ ഗൗരവകരമായി അവർ കാണുന്നു. സൽമാൻഖാന് ഇപ്പോൾ തന്നെ പ്രൈവറ്റ് സെക്യൂരിറ്റിയുണ്ട്. പ്രൈവറ്റ് സെക്യൂരിറ്റിക്ക് പുറമെ സർക്കാരും സെക്യൂരിറ്റി താരത്തിന് നൽകിയിരിക്കുന്നു. കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസിൽ സൽമാൻഖാൻ വിചാരണ നേരിട്ടിരുന്നു. സൽമാൻഖാനെ ഈ കേസിൽ വെറുതെ വിടുന്ന ഘട്ടം എത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സൽമാൻഖാനെ കൊല്ലുമെന്ന് പറഞ്ഞ് ലോറൻസ് ബിഷ്ണോയ് എന്ന ഗുണ്ടാ നേതാവ് ഭീഷണിക്കത്ത് അയച്ചത്. സൽമാൻഖാനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഉന്മൂലനം ചെയ്യുമെന്ന് ഭീഷണിക്കത്തിൽ ഉണ്ടായിരുന്നു. ആ ഭീഷണിക്കത്ത് അധികൃതർ കാര്യമായാണ് എടുത്തിരിക്കുന്നത്. കാരണം മതതീവ്രവാദത്തിന്റെ കണികകൾ സൽമാൻഖാന് നേരെ വരുന്നു. മതതീവ്രവാദത്തിന്റെ ശക്തമായ കണികകളാണ് സൽമാൻഖാന് നേരെ വരുന്നത്. മതതീവ്രവാദികൾ, ബിഷ്ണോയി സമുദായത്തിലെ മതതീവ്രവാദികൾ സൽമാൻഖാന് നേരെ തിരിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ വളരെ കാര്യക്ഷമമായി പോലീസ് പ്രവർത്തിച്ചിരിക്കുന്നു. അതേസമയം ആരാധകർ അങ്കലാപ്പിലാണ്. കാരണം ലക്ഷക്കണക്കിന് ആരാധകരുള്ള താരമാണ് സൽമാൻഖാൻ. അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരാധകർ വെറുതെയിരിക്കില്ല എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും പോലീസിനുണ്ട്. എന്തായാലും സൽമാൻഖാന്റെ ജീവന് സുരക്ഷ ഒരുക്കി അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നു സർക്കാർ.